രാത്രിയിൽ അവനെ അടിച്ച് ശരീരം മുഴുവൻ തകർത്ത് വനത്തിനുള്ളിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് തടി വെച്ച് ദഹിപ്പിച്ച് ഒരസ്ഥിയുടെ തുമ്പ് പോലും ഇല്ലാതെ വണ്ണം കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹത്തെ അവർ പശ്ചിമബംഗാളിൽ സുവിശേഷ പ്രഘോഷകൻ കൊല്ലപ്പെട്ടു. മാധവ് എന്ന യുവാവ് ക്രൂരമായി കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. പീസ് ഇന്റർനാഷണൽ എന്ന മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹം മുൻപ് വില്യം കെറിയുടെ ചർച്ചിലും ശുശ്രൂഷകനായിരുന്നു. കുടുംബാംഗങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ സുവിശേഷ പ്രഘോഷണത്തിനടങ്ങിയ ഇദ്ദേഹത്തോട് അതിനാൽ തന്നെ ബന്ധുക്കൾക്കും ഗ്രാമവാസികൾക്കും എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് അറിയുന്നത്. വിശ്വാസം ത്യജിക്കാൻ തയ്യാറാകാത്തതിനാൽ താൻ വധിക്കപ്പെടും എന്ന് അദ്ദേഹം മുൻപേ അറിഞ്ഞിരുന്നു. ഇതിനാൽ തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ കേരളത്തിലേക്ക് വരണമെന്ന ആഗ്രഹത്തിലായിരുന്നു മാധവ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അക്രമത്തിനിരയാകുന്നതും കൊല്ലപ്പെടുന്നതും. ഒരു സംഘം ആളുകൾ ചേർന്ന് ഇദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ദഹിപ്പിച്ചു എന്നതാണ് അറിവ്. ഈ വിവരങ്ങൾ കൊല്ലപ്പെട്ട വ്യക്തിയെ അടുത്തറിയുന്ന ഒരു പാസ്റ്ററാണ് തന്റെ സ്വകാര്യ ചാനലിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹമാണ് മാധവ് എന്ന് പറയുന്ന ദൈവദാസൻ. ഇദ്ദേഹം നമ്മുടെ വില്യം കെറിയുടെ ചർച്ചിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കാണ് വിശ്വാസരംഗം. തൻ്റെ ഭാര്യയും മക്കളുമെല്ലാം എതിരായിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യവും നമ്മുടെ മീറ്റിങ്ങിൽ സംബന്ധിച്ചു. അദ്ദേഹത്തിന് നാട്ടിൽ വീട്ടിൽ നിന്നും ഭയങ്കര പ്രഷറായതിനാൽ എന്നോടുകൂടെ കേരളത്തിൽ വരണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്ന നല്ല പെയിൻറ്ററാണ്. അങ്ങനെയൊക്കെ സംബന്ധിച്ചു പോയി. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങൾ പോരുന്നതിന് മുൻപ് പുള്ളിയെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇന്നലെ അവരുടെ ഗ്രാമത്തിലെ ആൾക്കാർ രാത്രിയിൽ അവരെ അടിച്ച് ശരീരം മുഴുവൻ തകർത്ത് വനത്തിനുള്ളിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് തടി വെച്ച് ദഹിപ്പിച്ച് ഒരസ്ഥിയുടെ തുമ്പ് പോലും ഇല്ലാതെ വണ്ണം കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞു. അവിടെയുള്ള വിശ്വാസികളും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഒത്തിരി കരുതുകയും ചെയ്ത ദേവദാസനാണ്. ഈ സാഹചര്യത്തിൽ ഒരു ദൈവപ്രവൃത്തി ആ ഗാവിൽ ഉണ്ടാകണം. ഇന്നലെ രാത്രിയിൽ ഒരു പൊടി പോലും കിട്ടാതെ വണ്ണം അവർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. കേസും പോലീസും ഒന്നുമില്ല, ഒരു പ്രൂഫും ഇല്ല. അവരുടെ ഐ ഡി കാർഡും എല്ലാം തകർത്ത് കളഞ്ഞു ഗ്രാമക്കാർ ചേർന്ന്. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ വിഷയത്തിന് പ്രാധാന്യം. ആ ഗ്രാമത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. പെയിന്ററായി ജോലി ചെയ്തു വരികയായിരുന്നു മാധവ്. മാധവിന്റെ തിരോധാനം സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചോ എന്നതും ഇദ്ദേഹത്തിന്റെ തിരോധാനത്തെപ്പറ്റി ആരെങ്കിലും പരാതി കൊടുത്തോ എന്നതും വ്യക്തമല്ല. ഒരുപക്ഷെ മാധവ് എന്ന വ്യക്തിയെപ്പറ്റി ആരും ഇനി തിരക്കിയില്ല എന്നും വരാം. പക്ഷേ വചനത്തെ പ്രതി ജീവൻ ത്യജിച്ച ഈ സഹോദരന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം.